പുതുവർഷം ഇതാ എത്തിക്കഴിഞ്ഞു. 2024 എന്ന പുതുവർഷത്തെ വരവേൽക്കാൻ എല്ലാ രീതിയിലും ഒരുങ്ങി നിൽക്കുകയാണ് ഫോർട്ട് കൊച്ചി. അലങ്കാരങ്ങളും നക്ഷത്രങ്ങളും വഴിവിളക്കുകളും കൊണ്ട് ഫോർട്ട് കൊച്ചി സജീവമാണ്. ഫോർട്ട് കൊച്ചിയിലെ വളരെ പ്രസിദ്ധമായ വെളി ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പപ്പാനി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പപ്പാനിയെ കാണാനും കലാകായിക മത്സരങ്ങൾ ആസ്വദിക്കാനുമായി ഇവിടെ ഒഴുകിയെത്തുന്നത്. കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയുടെ പഴമയുടെ പെരുമ വിളിച്ചോതുന്ന ഒരു ഉത്സവം തന്നെയാണ്. പഴയ പോർച്ചുഗീസ് ബ്രിട്ടീഷ് സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഈ ആഘോഷങ്ങളെങ്കിലും ഇപ്പോൾ തികച്ചും കൊച്ചിയുടെ ഒരു ശീലവും പൈതൃകവുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാർണിവൽ ഏറ്റെടുത്ത് നടത്തുന്നത് എറണാകുളം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ്. പല തരത്തിലുള്ള വിപണികളും കലാകായിക സാംസ്കാരിക പ്രദർശനങ്ങളും ഫുഡ് ഫെസ്റ്റുകളും ബൈക്ക് സൈക്കിൾ റാലികളും കൊണ്ടൊക്കെ ഫോർട്ട് കൊച്ചിയുടെ രാവുകളും പകലുകളും പൂത്തുലയുകയാണ്. ഏകദേശം ഡിസംബർ മാസം പകുതിയോടെ തുടങ്ങുന്ന ആഘോഷങ്ങളൊക്കെ ഡിസംബർ 31 രാത്രി ഫോർട്ട് കൊച്ചിയിൽ വെച്ച് പപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടി അവസാനിക്കും. അറബിക്കടലുകൾ മുത്തുന്ന ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആകർഷണമാകുന്നത് ട്രീ ലൈറ്റ് തന്നെയാണ്. എല്ലാ വർഷവും കാർണിവലിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യേകമായി വന്ന് കണ്ടുപോകുന്ന ട്രീ ലൈറ്റ് ആണ് എന്റെ പുറകിലുള്ളത്. ഡിസംബർ മാസം കൊച്ചിയെ കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. എല്ലാ വർഷത്തെയും കൊച്ചിൻ കാർണിവൽ പോലെ ഈ വർഷവും ചരിത്രത്തിൽ ഇടം നേടാൻ കഴിയാവുന്ന തിരക്കിലാണ് കൊച്ചി ഉള്ളത്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വെളി ഗ്രൗണ്ടിനെയും ഫോർട്ട് കൊച്ചി ബീച്ചിനെയുമാണ് ആടയാഭരണങ്ങൾ ഒരുക്കി സുന്ദരിയാക്കി നിർത്തിയിരിക്കുന്നത്. സംഗീത നൃത്ത കലാസദ്യകൾ ഒരുക്കി കാഴ്ചക്കാരെ ക്ഷണിച്ച് കാത്തിരിക്കുകയാണ് ഫോർട്ട് കൊച്ചി. കാർണിവൽ ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ ഫാസിലിനോടൊപ്പം സമീറ ഇബ്രാഹിം, മൂവി വേൾഡ് മീഡിയ.